നഗരവികസന മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് നമ്മുടെ രാജ്യത്തെ നഗരങ്ങളിൽ പ്രതിദിനം ഉണ്ടാകുന്ന മാലിന്യങ്ങളുടെ അളവ് 160,000 മെട്രിക് ടണ്ണാണ്. അതായത് പ്രതിദിനം 16 കോടി കിലോ മാലിന്യം. ഈ മാലിന്യങ്ങളിൽ പല വിധത്തിലുള്ള വസ്തുക്കളുമുണ്ട്. പച്ചക്കറികളുടെ അവശിഷ്ടങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, കുപ്പിച്ചില്ലുകൾ, പേപ്പർ, പ്ലാസ്റ്റിക്, ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്ന സൂചികൾ, കാലാവധി കഴിഞ്ഞ മരുന്നുകൾ, കെമിക്കലുകൾ, റബ്ബർ വസ്തുക്കൾ, ബാറ്ററികൾ, അങ്ങനെ പലതും. നമ്മുടെ നഗരങ്ങളിലെ മുനിസിപ്പാലിറ്റികൾ ഈ മാലിന്യങ്ങളെ ശേഖരിച്ചു കൊണ്ടുപോയി ഉപേക്ഷിക്കുന്ന പ്രദേശത്തെ ലാൻഡ്ഫിൽ സൈറ്റ്സ് അല്ലെങ്കിൽ ഡംപിംഗ് ഗ്രൗണ്ട് എന്നാണ് പറയുക. ഈ സ്ഥലങ്ങൾ നഗരത്തിനുള്ളിലും നഗരത്തിന് പുറത്തുള്ള ഗ്രാമപ്രദേശങ്ങളിലും ഉണ്ടാകാറുണ്ട്. രാജ്യത്തിപ്പോൾ 1000-ൽ അധികം ഏക്കറുകളിലായി ഈ ഡംപിംഗ് ഗ്രൗണ്ട്സ് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉപേക്ഷിക്കപ്പെടുന്ന ഈ മാലിന്യങ്ങൾ 80 മുതൽ 100 അടി വരെ ഉയരത്തിലായി കഴിഞ്ഞിരിക്കുന്നു. മുനിസിപ്പാലിറ്റികൾക്ക് പുതിയ സ്ഥലങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ വീണ്ടും ഇതിന്റെ ഉയരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം പ്രദേശങ്ങളിലെ അന്തരീക്ഷവും അതിന് സമീപം വസിക്കുന്നവരുടെ ആരോഗ്യവും ജീവിതവും താറുമാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാലിന്യങ്ങളിൽ നിന്നും വിഷലിപ്തമായ വാതകമുണ്ടാകുന്നതിനാൽ ഇവിടെ അഗ്നിബാധയും ഉണ്ടാകാറുണ്ട്. മറുഭാഗത്ത് ഈ മാലിന്യങ്ങൾ നനഞ്ഞു ചീയുന്നതിലൂടെ വിഷമയമായ ദ്രാവകവും ഒഴുകുവാൻ തുടങ്ങുന്നു. ഈ ദ്രാവകം സമീപ പ്രദേശങ്ങളിലെ പാടങ്ങളെയും ജലസ്രോതസ്സുകളെയും മലിനമാക്കുകയും ചെയ്യുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ ആ പ്രദേശത്തിന്റേത് മാത്രമാണെന്ന് കരുതി ആശ്വസിക്കാമെന്ന് കരുതണ്ട. കാരണം ഇതിൽ നിന്നുണ്ടാകുന്ന വിഷാംശങ്ങളെല്ലാം ജലത്തിലൂടെയും വായുവിലൂടെയും ഭക്ഷണത്തിലൂടെയും സാവധാനം നഗരങ്ങളിലേക്ക് മടങ്ങിവരിക. ഇതിനുള്ള ഒരേ ഒരു വഴിയാണ് റീയൂസ്, റെഡ്യൂസ്, റീസൈക്കിൾ. നമ്മൾ നമ്മളുടെ വേസ്റ്റ് കളയുമ്പോൾ ഓരോന്നും അതിൻ്റെതായ രീതിയിൽ തരംതിരിക്കുക. ഉണങ്ങിയ മാലിന്യങ്ങൾ, നനഞ്ഞ മാലിന്യങ്ങൾ എന്നിങ്ങനെ. അതായത് പച്ചക്കറികൾ പോലുള്ള നനഞ്ഞ മാലിന്യങ്ങൾ ഒരു തരത്തിലും, പ്ലാസ്റ്റിക്, കുപ്പി തുടങ്ങിയവ മറ്റൊരു തരത്തിലും, ബാക്കിയുള്ളവ എന്നിങ്ങനെ തരംതിരിക്കുക. അപ്പോൾ അത് സംസ്കരിക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഇതൊരു പോസ്റ്റ് ഉണ്ടാക്കി നമുക്ക് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാം. പിന്നെ നമ്മുടെ അടുത്ത വീടുകളിലൊക്കെ ഇത് നമുക്ക് പോയി പറയാം. ഇതിനായി ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചു. നിങ്ങളോ?